ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദി ഫുഡി സ്പോട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ 2020 എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ ഷോപ്പിലല്ലേ ഇത് പാൽക്കട്ടാന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ നോക്കിയാലോ. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 5 സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു 1 കപ്പ് ഗോതമ്പ് പൊടി വേണം. പിന്നെ ഒരു 1/2 കപ്പ് പാൽപ്പൊടി വേണം. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യാണ്. ഞാനിവിടെ RKG 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ടോട്ടൽ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഡാൽഡ വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട്, ഒരു റോസ് സ്മെല്ലുണ്ട് ഈ ഗോതമ്പ് പൊടിക്ക്. അത് മാറും. 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ എന്താണ് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും അതേപോലെ തന്നെ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. ഇത് രണ്ടും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റോളം ഇതൊന്ന് ഇങ്ങനെ വറുത്തെടുത്താൽ മതി. ഇപ്പം ഇതാ ടോട്ടൽ ഇവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ലെല്ലാം മാറിയ സമയത്ത് ഇതിൻ്റെ മിഡിൽ ഇതുപോലെ നമുക്ക് ആദ്യം ഡാൽഡ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്നും ഇങ്ങനെ മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് നെയ്യും കൂടി ചേർക്കാനാണ് ബാക്കിയുള്ളത്. അത് ഇതുപോലെ നടുവിലൊരു പേസാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ആദ്യം ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ഞാനൊരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മെൽറ്റാന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പരിപാടി കഴിഞ്ഞ് കിട്ടും. പിന്നെ സെറ്റാവാൻ എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കേക്കെല്ലാം ബേക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്ക്വയർ ട്രേയിലാണ് ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടൊരു ക്ലിംഗ് റാപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തരും. തീരെ കട്ടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാണ്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാൻ നിന്നതിനാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഞാനിത് അത്യാവശ്യം വലിയ പീസ് തന്നെയായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതൊരു 15 മിനിറ്റ് അത്രയേ വേണ്ടൂ. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം ഉള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലൊന്നുമല്ല. 15 മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. മാത്രമല്ല അത്രയും അധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.